സ്വർഗത്തിൽ നിന്നും ഞാൻ നിഷ്കാസിതനായി. നഷ്ടപ്പെട്ട സുവർണകാലത്തെക്കുറിച്ചോർത്ത് ഞാൻ നീറിക്കൊണ്ടിരുന്നു. എന്റെ മണ്ണിൽ വാഴ്വും വാഴ്ചയും ഞാനായിരുന്നു. സഭയ്ക്കും സഭാവിശ്വാസങ്ങൾക്കുമായി ഞാൻ നിലകൊണ്ടു. എന്നിട്ടും സഭ എന്നെ നിഷ്കാസിതനാക്കി. നാടോടിക്കഥയിലെ രക്തദാഹിയായ വില്ലനായി അവരെന്നെ അവരോധിച്ചു. പ്രതികാരദാഹിയായി ഞാൻ കാത്തിരുന്നു. വിശുദ്ധ വധുവിന്റെ വിധിയും വിശ്വാസങ്ങളും ഇനി ഞാൻ നിശ്ചയിക്കും. ഷാരോൺ വാലിയിലെ പനിനീർ പുഷ്പം പോലെ എന്റെ പ്രിയപ്പെട്ടവൾ, ലെബനീസ് മാടപ്രാവിനെ അനുസ്മരിപ്പിക്കുന്ന അവളുടെ തരളിതമിഴികൾ, ഓർമ്മകളിൽ ഞാൻ സ്വയം നഷ്ടപ്പെടുന്നു. ദുർവിധി എന്നെ തകർത്തു. അനന്തകാലത്തിൽ എനിക്കവളെ നഷ്ടപ്പെട്ടു. വേദനയോടെ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. അവളുടെ നനനനുത്ത പിൻകഴുത്തിലെ തുടുത്ത ഞരമ്പുകൾക്കായി ഞാൻ കൊതിച്ചുകൊണ്ടിരുന്നു. അവളെന്നിലേക്ക് തിരിച്ചെത്തും. എന്റെ ശത്രുക്കളെ ഞാൻ ഇല്ലാതാക്കും. അവരുടെ നട്ടല് തുളയ്ക്കുന്ന ഭീതിയുടെ കൊടുങ്കാറ്റായി ഞാൻ മാറും. എനിക്കും നിങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ നൽകുന്ന വാഗ്ദാനമാണിത്. കാലം എന്റെ കൂടെയാണ്, വിധിയും. ഒരുപാട് പേരെ നീ എടുത്തു, ഇനിയില്ല, ഇത്രയും പോരെ. അയാള് വരുവോ? വരേണ്ടതാണ്. നിങ്ങൾക്ക് ഉറപ്പില്ലല്ലേ? അതല്ല, അയാള് കുറച്ച് അഹന്ത. അതല്ല ഫാദർ, അയാളൊരിത്തിരി അയാൾക്ക് ഇങ്ങോട്ട് വരാൻ വയ്യെങ്കിൽ വേണ്ട, നമുക്ക് അങ്ങോട്ട് പോയി കാണാം, ഇനി സമയം കളയാനില്ല. ഫാദർ, ഞാൻ പോയി നേരിട്ട് കൂട്ടിക്കൊണ്ടു വരാം. വേണ്ട, വേഗം വണ്ടി റെഡിയാക്ക. ക്ഷമിക്കണം, ഞാൻ മറന്നുപോയി. അങ്ങേപ്പോലൊരാൾ എന്നെ
അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ ഞാൻ ഇട വരുത്തരുതായിരുന്നു. ഈ സന്ദർശനം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. തെറ്റാണെങ്കിൽ തിരുത്തണം. ഈ കൊലപാതകങ്ങളിൽ അസാധാരണമായി ഞാനൊന്നും കാണുന്നില്ല. ഇതൊരു ഭ്രാന്തൻ കൊലയാളിയുടെ ചെയ്തികളാകാനും സാധ്യതയില്ല. ഇതിലെ അസാധാരണത്വമല്ല നമ്മുടെ വിഷയം, ഇതിന്റെ കാരണമാണ്. ഞാനീ പറഞ്ഞതിനെ കുറിച്ച് അങ്ങേക്ക് എന്ത് തോന്നും? എനിക്ക് ഉറപ്പില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു സീരിയൽ കില്ലറുടെ ഭ്രാന്തൻ ചെയ്തികളാണെന്ന് എനിക്കും തോന്നുന്നില്ല. അത് ശരിയായിരിക്കാം, പക്ഷേ തെളിവുകളാണ് നമുക്ക് ആവശ്യം. ഇതാദ്യമായിട്ടൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് സമാനമായ സംഭവങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പലപ്പോഴായിട്ട് പള്ളി സെമിത്തേരിയിൽ നിന്ന് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കാണാതെ പോയ ചരിത്രമുണ്ടായിട്ടുണ്ട്. പിന്നീട് അസാധാരണമായ ഇടങ്ങളിൽ അത് കണ്ടെത്തിയിട്ടുണ്ട്. പുറം ലോകം അറിയാതെ സഭ അത് മൂടിവെച്ചു. എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മൃതദേഹങ്ങളുടെയും ശിരസിന് പിന്നിൽ ഒരു പിടി മുടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരേ ഒരാൾക്ക് ഇതിന്റെ രഹസ്യം അറിയാവൂ, ഫാദർ നിക്കോൾസൺ. പക്ഷേ സഭ അദ്ദേഹത്തെ പുറത്താക്കി. എന്തിന്? അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? ദൈവം സാക്ഷി, പറഞ്ഞിട്ടില്ല. സത്യം. അന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് അദ്ദേഹം പരിഹാരം കണ്ടെത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം സഭയെ ഒരിക്കലും അറിയിച്ചില്ല. അതാണ് പുറത്തായത്. അത് ശരി. അപ്പോ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണവും? അതെ. പക്ഷേ ഫാദർ നിക്കോൾസൺ അതിന്റെ കാരണവും വിശദീകരിച്ചില്ല. അദ്ദേഹത്തെ പരിശോധിച്ച് ഡോക്ടർമാർക്കും അതിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫാദർ നിക്കോൾസണുമായിട്ടുള്ള എന്റെ സൗഹൃദം ഉപയോഗിച്ച് വിശദാംശങ്ങൾ ഞാൻ എടുത്തു തരണമെന്നാണോ? അതുമാത്രമല്ല, എല്ലാവരും പറയുന്നു നിങ്ങൾക്ക് അത്ഭുത സിദ്ധികളുണ്ടെന്ന്. ഞാൻ പറയുന്നത് നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. ഞാൻ ഇന്ന് തന്നെ പോയി കാണാം ഫാദർ നിക്കോൾസണെ. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ ശ്രമിക്കാം. ബ്രദർ ബെഞ്ചമിൻ, ഇത് തടയാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. കാര്യങ്ങൾ കൂടുതൽ വഷളാകും. ഈ വരവ് എനിക്ക് ഒട്ടും ഒരു സർപ്രൈസേ അല്ല. നിന്നെ കുറിച്ച് ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. അപ്പൊ തന്നെ ഞാൻ വന്നില്ലേ? അതല്ലേ, എന്റെ മനസ്സിൽ എപ്പോഴും ക്രൈസ്റ്റും പിന്നെ നീയുമല്ലേ. നീ മുടിയൊക്കെ മുറിച്ച് ഫാഷനബിൾ ആകുന്ന ഞാൻ കരുതിയത്. എന്റെ കുഞ്ഞനുജത്തി അതുപോലെ തന്നെയുണ്ട്. പിന്നെ പറ, എന്ത് ഈ വഴിക്ക് പറയാമോ? ഓക്കെ, ഞാൻ പറയാം. അത് എന്തെങ്കിലും ഒരു ബിഗ് ഓഫർ എന്നോട് പറയൂ. പറഞ്ഞോളൂ. ഫ്രം ഹോളിവുഡ്? അല്ല, കളിപ്പിക്കാതെ കാര്യം പറ, ക്ലാര. ജസ്റ്റ് ടെൽ മീ. പേടിക്കാനൊന്നുമില്ലെന്നേ, ഇറ്റ്സ് സിമ്പിൾ. ഞാൻ നിന്നെ പോലെ ആകാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചേരാൻ തീരുമാനിച്ചെന്ന്. നിനക്കത് എന്ത് പറ്റി ക്ലാര? ഒന്നുമില്ല, എനിക്കൊന്നും പറ്റിയില്ല. നോട്ട് ദ കോൺവെന്റ്. ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ല കുട്ടി. ഇതൊരു പറിച്ചു നടലൊന്നും അല്ല, ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. നോ, അതല്ല. എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ. നീ കരുതുന്ന പോലെ അല്ല. ഈ പ്രായത്തിൽ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നേക്കാൾ ചെറിയ പ്രായത്തിലല്ലേ നീ മഠത്തിൽ ചേർന്നത്? അങ്ങനെ വെറുതെ ചേരാൻ പറ്റില്ല, അതിന് ദൈവവിളി വേണം. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഏയ്, അതുമാത്രല്ല, ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ചു പോരാന്നൊക്കെ പറഞ്ഞ. അതെനിക്ക് അറിയാം. നീ വാ. ബെഞ്ചമിൻ, ഇത് ദൈവനിയോഗമാണ്. എന്നോട് അലോസരം ഉണ്ടാവരുത്. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ലൂക്ക 20:40. സഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവൃത്തികളെ ദുർബലപ്പെടുത്തുവാൻ ദുഷ്ടശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് അറിയുകയും ചെയ്യുവിൻ. 5:9. എനിക്ക് ഭയമില്ല ബിഷപ്പ്. അവൻ പ്രലോഭനം എന്റെ മേൽ ചൊരിയില്ല. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ
5:8 നിനക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവാം, നീ ജാഗ്രതയോടെ ഇരിക്കൂ. എതിർത്ത് നിൽക്കുക, പിശാച് നിന്നിൽ നിന്നകലും. James 4:7 ഈശ്വര കൃപ എന്നെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷിക്കും. നമ്മൾ വീണ്ടും കാണും കൂടുതൽ തെളിവുകളുമായി. May God bless us all. ഇവിടെ ഇതൊന്നും അനുവദനീയമല്ല. എനിക്കത് മനസ്സിലാകും. എനിക്ക് അഭിമാനമുണ്ട് നിന്റെ ഡിസിഷനിൽ. ഒന്നുകൂടി ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. ഇനിയൊരാലോചനയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നും ദൈവത്തിന് സ്തുതി. ഇത്തരം ഒരു ഉറച്ച നിലപാട് മറ്റാരിലും കണ്ടിട്ടില്ല. നാളത്തെ കൊയറിൽ എനിക്ക് പാടിയാൽ കൊള്ളാമെന്നുണ്ട്. പാട്ട് ഈ ഐപോഡിലാ. മദർ, ഞാനത് എടുത്തോട്ടെ? നോ. ഓക്കെ മദർ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ബെഞ്ചമിൻ എന്റെ മുറിയിൽ എന്താണ് തിരയുന്നത്? അത് മോഷണം. 8-ാം പ്രമാണത്തിന്റെ ലംഘനം. ക്ഷമിക്കണം ഫാദർ. എന്നെ ഒറ്റുകൊടുത്താ നിനക്ക് എന്ത് കിട്ടും? അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിനക്കറിയാമല്ലോ നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരുമെന്ന്. പിന്നെന്തിനാ? അത് ഫാദർ, ഒരാകാംക്ഷയുടെ പുറത്ത് അത്രയേ ഉള്ളൂ. ഒന്നറിയാൻ വേണ്ടിയിട്ട്. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകിയിട്ടില്ലേ? ഇതിനും എനിക്ക് കഴിയും. എന്നോട് ക്ഷമിക്കണം ഫാദർ. അസാധാരണമായ ചില കൊലപാതകങ്ങൾ ഇവിടെ നടക്കുന്നു. ഒരു ഭ്രാന്തന്റെ ചെയ്തിയായിട്ട് അതിനെ നോക്കിക്കാണുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ബിഷപ്പിനും അതേ അഭിപ്രായമാണ്. എന്താണ് ഈ കൊലപാതകങ്ങളുടെ പ്രത്യേകത? അത് കൊല്ലപ്പെടുന്നത് യുവതികളാണ്. എല്ലാവരുടെയും ശിരസിന്റെ പിറകിൽ നിന്ന് മുടി നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് കാര്യം ഫാദർ. ബ്രദർ ബെഞ്ചമിൻ, നീ എന്നെ ഓർക്കുന്നു? സെമിനാറിയിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അത് നിങ്ങൾ നിങ്ങൾ ആരാണ്? അന്ന് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. യെസ്.
നീ എന്നെ മറന്നു. പക്ഷേ എനിക്കങ്ങനെ പറ്റില്ലല്ലോ. നീ വയ്യാതായി കിടന്നത് ഓർക്കുന്നുണ്ടോ? അന്ന് നിന്നെ ശുശ്രൂഷിച്ചത് ഞാനായിരുന്നു. ഇപ്പോൾ നിന്നെ ഇങ്ങനെ കാണുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഇനിയും നിനക്കെന്നെ മനസ്സിലായില്ലേ? ആ പഴയ കാലം മുഴുവൻ നീ ഇത്ര പെട്ടെന്ന്. ആശ്ചര്യമായിരിക്കുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല. സെമിനാരിയിലെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളെ മാത്രം അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അതൊരു കാലം, അതെങ്ങനെ മറക്കും? എനിക്ക് ദാഹിക്കുന്നു. ഫാദർ അങ്ങ് പറയുന്ന കാര്യങ്ങൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. ഇത് യുക്തിക്കും ഭാവനയ്ക്കും അപ്പുറത്തുള്ള സംഗതികളാണ്. പക്ഷേ എൻ്റെ സംശയം അതല്ല. ഇതിനുവേണ്ടി എന്തിന് എന്നെ തിരഞ്ഞെടുത്തു? അങ്ങ് പറഞ്ഞോളൂ, ഞാൻ എന്ത് ചെയ്യണം? നിന്റെ ചോദ്യമാണ് അതിൻ്റെ ഉത്തരം. എന്നെ വിശ്വസിക്കും, എല്ലാം വിധി പോലെ വരും. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടേ മതിയാകൂ. നിനക്കതിന് കഴിയണം. അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം നല്ല രീതിയിൽ കലാശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഫാദർ. ഞാനൊരു ഡ്രാക്കുളോളജിസ്റ്റ് ആയതുകൊണ്ട് പറയുകയാണ്, ബ്രദർ ബെഞ്ചമിൻ, ഡ്രാക്കുള എന്ന മിത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഡ്രാക്കുള എന്ന ബിംബത്തിൻ്റെ മനഃശാസ്ത്രപരമായ തലങ്ങളിലാണ് എനിക്ക് താല്പര്യമുള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഡ്രാക്കുള എന്ന ബിംബം പ്രതിനിധീകരിക്കുന്നത് പാപം, ഭയം തുടങ്ങിയ ഇരുണ്ട തലങ്ങളിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ്. അതിനേക്കാളുപരി ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പെൺമക്കളുള്ള എല്ലാ അച്ഛന്മാരുടെയും കാമുകിമാരുള്ള എല്ലാ പുരുഷന്മാരുടെയും ഭീതി ഉണർത്തുന്ന കൽപ്പന മാത്രമാണ് ഡ്രാക്കുള. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഫീമെയിൽ ഫാന്റസി. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഇത് വെറൊരു മിത്ത് മാത്രമായിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം. ശരി, കാരണം ഇതൊരു പറയാം പ്രത്യേക സാഹചര്യമാണ്. തീർച്ചയായും നമ്മൾ പറഞ്ഞു വരുന്ന ഈ വില്ലൻ ശരിക്കും പറഞ്ഞാൽ ഒരു അതിമാനുഷികനാണ്. 15-ാം നൂറ്റാണ്ടിലാണ് രക്തരക്ഷസുകളുടെ രാജാവായ ഡ്രാക്കുള ജീവിച്ചിരുന്നത്. അദ്ദേഹം ട്രാൻസിൽവാനിയയിലെ രാജകുമാരനായിരുന്നു. ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു അദ്ദേഹം. പക്ഷെ പിന്നീട് സഭ അദ്ദേഹത്തെ പുറത്താക്കി. മൃഗങ്ങൾക്ക് കൽപ്പന കൊടുക്കുവാനും മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കുവാനുള്ള സിദ്ധി ഡ്രാക്കുളയ്ക്കുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ വിശ്വസിച്ചിരുന്നത്. ഡ്രാക്കുളയുടെ നിലനിൽപ്പ് തന്നെ രക്തത്തിലാണ്. കാഴ്ചയിൽ ക്രൂരൻ, വിശ്വാസത്തിൽ വിശുദ്ധൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു തികഞ്ഞ വിശ്വാസിക്ക് മാത്രമേ അവൻ ഇല്ലാതാക്കാൻ സാധിക്കൂ എന്ന്. അവനെ നശിപ്പിക്കാൻ മാർഗങ്ങൾ കുറവാണ്. വെടിയുണ്ടെങ്കിൽ പോലും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മറ്റുള്ള രക്തരക്ഷസുകളെ പോലെയല്ല, ഡ്രാക്കുളയ്ക്ക് പകൽ വെളിച്ചത്തിൽ ഇറങ്ങാൻ സാധിക്കും. അത്രയ്ക്കും ശക്തനാണവൻ. പിന്നൊരു വഴിയുണ്ട്. നെഞ്ചു തുളയ്ക്കുന്ന ഒരു മരക്കഷണം കൊണ്ട് മാത്രമേ അവനെ ഇല്ലാതാക്കാൻ സാധിക്കൂ. അതും ഒരു വിശ്വാസി ചെയ്യണം. ബെഞ്ചമിൻ, ചില സത്യങ്ങൾ ഞാൻ നിന്നോട് വെളിപ്പെടുത്താം. അത് കേട്ടിട്ട് നിനക്ക് എന്തു തോന്നുന്നു എന്ന് പറയണം. അരുത്, അങ്ങനെ പരീക്ഷിക്കരുത്. അങ്ങ് പറഞ്ഞു തന്ന കാര്യങ്ങളെ എനിക്കറിയൂ. നിന്റെ
നിന്റെ യുക്തി ഉപയോഗിച്ച് ശിരസിന്റെ പിന്നിൽ നിന്ന് മുടി നീക്കുക എന്ന് വെച്ചാൽ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ചിലപ്പോ എന്തെങ്കിലും അടയാളം തിരിയുന്നതാവാം. എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള അടയാളമോ ചിഹ്നമോ? നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. തലയ്ക്ക് പിന്നിൽ എന്തോ പ്രത്യേക അടയാളമുള്ള യുവതിക്ക് വേണ്ടിയാണ് അവൻ തിരയുന്നത്. പക്ഷെ എന്തിനാണ് ഒരു പിശാജ് സാധാരണ മനുഷ്യർക്കിടയിൽ അന്വേഷിക്കുന്നത്? എന്താണ് അതിനർത്ഥം? അത് നീ തന്നെ കണ്ടുപിടിക്ക്. പ്രഭു, എന്നോട് ക്ഷമിക്കണം. ഞാൻ എല്ലാവരുടെ ശിരസുകളും പരിശോധിച്ചു. സെമിത്തേരിയിൽ എല്ലാ മൃതദേഹങ്ങളിലും തിരഞ്ഞു. പക്ഷെ ഒരടയാളവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ നിനക്ക് ദാഹിക്കുന്നുണ്ടോ? എനിക്കറിയാം, ഇതുവരെ അവളെ മറന്നില്ലല്ലേ. എന്തെങ്കിലും അവൾ വരുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? സിസ്റ്റർ ആഗ്നസ്, പുരുഷന്മാർ കണ്ണുവെക്കുന്നതിന് മുമ്പ് ഈ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്തായാലും വളരെ നന്നായി. പിന്നെ ഇന്നത്തെ സംഗീതാരാധന തീർച്ചയായും ദൈവത്തെ കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും.
നന്മയ്ക്ക് വേണ്ടിയാണ് ഇതിൻ്റെ സത്ത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഞ്ഞിനി മുതൽ നിങ്ങളുടെ ആത്മീയ പാനീയമാണ്. സർവാധിപതിയായ ഞങ്ങളുടെ പ്രഭുവെ അങ്ങേക്കു വേണ്ടി കാമത്തിന്റെ മാംസലമായി ചാലിസ് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകരക്ഷകനായ ഞങ്ങളുടെ നാഥ, അങ്ങയുടെ ദാസികളായ ഞങ്ങളുടെ ആത്മാക്കൾ ആ ത്യാഗത്തിന്റെ ഫലം നുണയട്ടെ. അവിടത്തേക്കുള്ള ഞങ്ങളുടെ നന്ദിയും നിവേദ്യവുമായി നീ ഇതിനെ കണക്കാക്കുക, സ്വീകരിക്കുക. നീ എന്നും ഞങ്ങളോടുകൂടെ ഉണ്ടാവും. ആമേൻ. ഇരുളിന്റെ രാജാവായ ഞങ്ങളുടെ പ്രഭുവെ, നിന്റെ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ. നിന്റെ ഇച്ഛയിൽ ലോകം ചരിക്കട്ടെ. ഇരുളിന്റെ സാമ്രാജ്യം എന്നും നിലനിൽക്കട്ടെ. അവിടത്തോടുള്ള ഞങ്ങളുടെ വിധേയത്വത്തിന്റെ സൂചകമായി ഈ ചാലിസ് സ്വീകരിക്കുക. ഇരുൾ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിനായി നമുക്കിത് സമർപ്പിക്കാം. പിന്നെ എന്റെ അറിവിൽ ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ശരി, ഇതൊരു നല്ല വാർത്തയാണ്. പക്ഷെ ഇനി എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും എന്നെ അറിയിക്കണം. മടിക്കണ്ട. ശരി, ദൈവം അത്തരം പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തട്ടെ. ബെഞ്ചമിൻ, സമാധാനത്തിന്റെ ദിനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ, എന്തുപറ്റി? മഠത്തിലൊരു കന്യാസ്ത്രീയുടെ കന്യകാത്വം അവൾ അറിയാതെ നഷ്ടമായിരിക്കുന്നു. ഇത്രയും സുരക്ഷയുള്ള മഠത്തിൽ എങ്ങനെയാ ഇത് സംഭവിച്ചത്? ക്ലാരാ, ഞാൻ പറയുന്നത് കേക്ക്. കന്യാചരമം പല കാരണങ്ങൾ കൊണ്ട് ബ്രേക്ക് ആവാം. അതിന് സെക്സ് തന്നെ വേണമെന്നില്ല, അറിയില്ലേ ഇത്? അപ്പൊ ഞാൻ കണ്ട സ്വപ്നമോ? അയാളെ ഞാൻ കണ്ടതാ, സത്യമായി ഞാൻ കണ്ടതാ. എനിക്ക് ഉറപ്പാണ് ആഗ്നസ്, ഇത്രയും കാലം ഞാൻ എന്നെ എങ്ങനെ സൂക്ഷിച്ചതാ നിനക്കറിയില്ലേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്ലാര, ഹ
ഈ മുടി അവളുടെ കിടക്കയിൽ നിന്നും കിട്ടിയതാണ്. ഞാൻ അതൊന്ന് നോക്കട്ടെ. എനിക്ക് ക്ലാരയോടൊന്ന് സംസാരിക്കണം. ഇന്ന് പറ്റില്ല, മറ്റൊരു ദിവസമാവാം. കാരണം അവൾ അതിന് പറ്റിയൊരു അവസ്ഥയിലല്ല ഇപ്പോ. ശരി, സമ്മതിച്ചു. പക്ഷെ എനിക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. യെസ്. ക്ലാരയുടെ മുടി പോയ ഭാഗം നിങ്ങളൊന്ന് വിശദമായി പരിശോധിക്കണം. വല്ല അടയാളമോ ചിഹ്നമോ ഉണ്ടോ നോക്കിയിട്ട് ഉറപ്പുവരുത്തണം. അത് വളരെ അത്യാവശ്യമാണ്. ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. ഒന്ന് നോക്ക് പ്ലീസ്. സിസ്റ്റർ, ആകെ എല്ലാം മങ്ങിയതുപോലെ. എനിക്കൊന്നിനും പറ്റുന്നില്ല, ബൈബിള് വായിക്കാൻ കഴിയുന്നില്ല. എന്തോ വന്ന് കണ്ണിൽ മൂടുന്നത് പോലെയാ മറ്റെല്ലാം എനിക്ക് കാണാം. പക്ഷെ ഇത് മാത്രം. നോ ബ്രദർ, ഞാൻ വിശദമായി പരിശോധിച്ചു. മുടി പോയ ഭാഗത്ത് കുറച്ച് രക്തം കട്ടപിടിച്ച് കിടക്കുന്നതല്ലാതെ വേറൊന്നും കണ്ടില്ല. ഇപ്പോൾ ക്ലാരയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. ഇന്നലെ ചെറിയ പനിയുണ്ടായിരുന്നു. ഞാൻ ക്ലാരയെ വിളിക്കാം, നിങ്ങൾക്ക് അവളോട് ഇപ്പം തന്നെ സംസാരിക്കാം. ഞാൻ നിന്നോട് ഇപ്പം തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട് ക്ലാര. നിനക്കറിയില്ല ഈ വിഷയത്തിൻ്റെ ഗൗരവം. ഇതൊരു പൈശാചിക ശക്തിയാണ്. പറഞ്ഞോളൂ. നീ ഇന്നലെ അതേ മുറിയിലാണോ ഉറങ്ങിയത്? അല്ല,
ആഗ്നസ് ആ മുറി പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്റെ ചോദ്യങ്ങൾ നിനക്കൊരു ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ഏ ഇല്ല, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഈയിടെയായി ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഒരുപാട് കേൾക്കുന്നതാ. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, എന്നോട് വളരെ ഹൃദ്യമായാണ് പെരുമാറിയത്. നിങ്ങൾ പറഞ്ഞതുപോലെ പൈശാചികമായിട്ടല്ല എനിക്ക് തോന്നിയത്, വളരെ സ്നേഹവും കരുതലും. പിന്നെ ഞാൻ തേടിക്കൊണ്ടിരുന്ന എന്തോ ഒന്ന് അയാളിലുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതൊരു സ്വപ്നമായിരുന്നെങ്കിലും ഇറ്റ് വാസ് അമേസിംഗ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇത് നീ കേട്ടിട്ടില്ലേ, കൊരിന്ത്യൻസ് 11:13-15, അത്തരക്കാർ കപടനാട്ടിക്കാരായ അപ്പോസ്തലന്മാരും വഞ്ചകരായ ജോലിക്കാരും വ്യാജവേഷം ധരിച്ചവരുമാണ്. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവനൊരു പിശാചാണ്, അതെനിക്ക് ഉറപ്പാണ് കുട്ടി. പിശാച്? പിശാചോ? പിശാചിനൊരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല ബ്രദർ. വെറുതെ ഓരോന്ന്. പിതാവേ, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ. പറയൂ കുട്ടി. ക്ലാര, എനിക്ക് വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. നിന്റെ അവസ്ഥ സഭയ്ക്ക് മനസ്സിലാക്കാം, പക്ഷെ ഇനി കുമ്പസാര നീട്ടിവെക്കാൻ സാധിക്കില്ല. നീ നിന്റെ മനസ്സ് തുറന്ന് എല്ലാം പറയണം. എന്നത് ചെയ്യാം മദർ? പക്ഷെ നടന്നത് പാപമാണോ? ഇത് പാപബോധത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഒരേറ്റുപറച്ച് നിനക്ക് വലിയ ആശ്വാസമാകും. ഞാൻ കുമ്പസാരിക്കാം മദർ. ആഗ്നസ്? അതോർത്ത് വിഷമിക്കണ്ട, ബിഷപ്പ് ഹൗസിൽ നിന്ന് ബാധി ഒഴിപ്പിക്കാൻ ഒരു പുരോഹിതം വരുന്നുണ്ട്, എല്ലാം ശരിയാകും. ദൈവം നമ്മോട് കൂടെയില്ലേ, അതുപോരെ. ബ്രദർ ബെഞ്ചമിൻ ആണോ? ബെഞ്ചമിന് പ്രായവും അനുഭവ സമ്പത്തും കുറവാണ് ക്ലാര. അദ്ദേഹത്തെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പാ. എത്രയും പെട്ടെന്ന് ആഗ്നസിനെ തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ? ബെഞ്ചമിന് ചില സംശയങ്ങളുണ്ട്. അയാൾ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് അയാളുടെ കണ്ണുകളിൽ നോക്കാൻ തന്നെ പേടിയാകുന്നു ഫാദർ. Thank you.
ഒരു ഭീരുവിനെ പോലെ മറഞ്ഞിരിക്കാതെ എന്റെ മുന്നിൽ വരൂ. നിന്നെ കാണാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീ വളരെ വലിയവനാണല്ലോ. നിന്റെ പ്രൗഢ ഞാനൊന്ന് കാണട്ടെ. ഒരു പൂതരമോ? പക്ഷേ അതിനൊരു സുഖമുണ്ട്. എന്നെ കുറിച്ച് ഓർത്ത് ശ്രദ്ധ തെറ്റിക്കരുത്. ഞാൻ അങ്ങേക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നത്? സഭയ്ക്കെതിരായുള്ള എല്ലാ പ്രവർത്തനങ്ങളും താങ്കൾ അവസാനിപ്പിക്കണമെന്നാണ് വത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് വത്തിക്കാന്റെ താല്പര്യങ്ങളാണ്. അതിന് ഞാനെന്ത് വേണം? അതിന് പ്രത്യാഘാതങ്ങളുണ്ടാകും. നിങ്ങളുടെ താല്പര്യങ്ങളിൽ നിങ്ങൾ അഭിരമിച്ചോളൂ. അതിൽ എനിക്ക് വിരോധമില്ല. ഈ അപമര്യാദയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ മറുപടിയില്ലെന്നിട്ടല്ല. ഏത് ശിശുവിനും മറുപടി പറയാം. പക്ഷേ അന്തസ്സുള്ളവന്റെ മറുപടിക്ക് ഇന്ന് മാതരവ് കിട്ടൂ. നമുക്ക് പോകാം. തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ബി
ബിഷപ്പിനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്ന ഭാവത്തിൽ നിൽക്കാമായിരുന്നു. നോക്ക്, അവരെന്നോട് അങ്ങനെ സംസാരിക്കുവാൻ പാടില്ല. എന്റെ താല്പര്യങ്ങളാണ് അവരെ ഉയരത്തിലെത്താൻ സഹായിച്ചത്. നീ അതെല്ലാം മറന്നുപോയോ? അങ്ങ് തന്നെ വളർത്തിയിട്ട് അങ്ങ് തന്നെ അവരെ തളർത്തുമ്പോൾ അത് പ്രശ്നമാവില്ലേ? ഞാൻ രാജാവാണ്, ആരുടെയും ദയ എനിക്ക് ആവശ്യമില്ല. ഇത് ദൈവനിശ്ചയമാണ്. ഞാൻ മുട്ടുകുത്തുന്നത് ദൈവത്തിന്റെ മുന്നില. ക്ലാര എവിടെ? പൂക്കൾ ശേഖരിക്കാൻ പോയിരിക്കുകയാണ്. അകത്തേക്ക് വന്നാലും ഞാനെന്റെ സഹോദരിയെ ചതിക്കുകയാണ്. എന്നാലും സഭയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യും. എനിക്ക് പേടിയുണ്ട്. വിവാഹത്തെ കുറിച്ച് ഓർത്താണോ? ഏയ്, അതല്ല, ഞാൻ വെറും ഒരു ദാസി മാത്രമല്ലേ. നീ സമ്പന്നയല്ലേ, ഞാനാണെങ്കിലോ ഒരു പാവൻ രാജാവ്. ഈ വസ്ത്രം നിനക്ക് നന്നായി ഇണങ്ങുന്നു. ജന്മത്തിൽ എനിക്ക് വേണ്ടി നീ സ്വയം ഇല്ലാതായില്ലേ? എന്നോട് ക്ഷമിക്കൂ, എല്ലാം ഞാൻ കാരണമാണ്. പക്ഷെ നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ഉറപ്പു തരുന്നു. എനിക്ക് പോയേ പറ്റൂ, ഇവിടെ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. ക്ഷമിക്കൂ. ഇതിനൊന്നും നീ അല്ല കാരണം ക്ലാര.
നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. എനിക്കൊക്കെ അറിയാം. ഞാൻ മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ ആണെന്നാണല്ലോ ബൈബിളിലെ വാക്കുകൾ. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. നീ കരുതുന്നത് പോലെയല്ല, ഇതല്ല യഥാർത്ഥ സ്നേഹം. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. അവൻ നുണയുടെ പിതാവാണ്. ജോൺ 8:44. എന്റെ പ്രിയപ്പെട്ടവൻ എന്റേതാണ്, ഞാൻ അവന്റേതും. സോളമന്റെ സുവിശേഷം 2:16. ക്ലാര, ഞാൻ പറയുന്ന കേൾക്ക്. വീടന്നെ അവനെ നശിപ്പിച്ചില്ല അല്ലേ ബെഞ്ചമിൻ? ഫാദർ, ഇതിത്തിരി വ്യത്യസ്തവും സങ്കീർണവുമാണ്. എനിക്ക് സംശയമുണ്ട്, എന്നെ കൊണ്ടിത് പറ്റുമോ എന്ന്. ഞാൻ ഭയന്നിരുന്നു. ഫാദർ, എന്തേത് നേരത്തെ പറഞ്ഞില്ല? നീ ഇത് കണ്ടുപിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവൾ പറയുന്ന അവന്റെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമില്ല. എങ്കിൽ നീ ജാഗ്രതയോടെ ഇരിക്കണം. അവനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ലേ? പരിമിതികളുണ്ട്. അവൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവനാ. അവനെ നശിപ്പിക്കാതെ ഇനി വിശ്രമവുമില്ല. എനിക്ക് അവകാശം സ്ഥാപിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ എന്റേതാവണം. ഒരുപാട് പേര് നിന്നെ സ്വപ്നം കാണുന്നുണ്ട്. നിന്റെ സ്നേഹം കൊതിക്കാത്തവരായ ആരുണ്ട്? ഞാൻ ഇന്ന് നിന്നെ തേടിക്കൊണ്ടിരുന്നു. ഒരു ജന്മത്തിൽ നീ ഒരു ചിത്രശലഭമായിരുന്നു. ഭൂമിയിലെ ഓരോ പുഷ്പത്തിലും ഞാൻ നിന്നെ തേടി അലഞ്ഞു. മറ്റൊരു ജന്മത്തിൽ ഒരു സ്വർണ്ണ മത്സ്യമായിരുന്നു. ഭൂമിയിലെ ഓരോ ജലാശയത്തിലും നിന്നെ ഞാൻ തേടി. ഈ ജന്മത്തിലാണ് നീ മനുഷ്യരൂപമെടുത്തത്. അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഞാൻ നിന്നെ തിരഞ്ഞു. ശക്തി നശിക്കും.
ഇടയ്ക്ക് തീയിട. എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? നീ കാരണമാണ് ഞാനിവിടെ വന്നത്. ഞാനോ? അതെ, നിന്റെ ആത്മാവിന്റെ വിളി ഞാൻ കേട്ടു. സത്യത്തിൽ നിനക്ക് പാപത്തിൽ നിന്ന് മോചനം വേണം. സ്നേഹം പാപമാണോ? ഇതല്ല യഥാർത്ഥ സ്നേഹം. അധികം വൈകാതെ നീ അത് തിരിച്ചറിയും ക്ലാര. നോക്കൂ, ഞാൻ എതിർക്കാൻ വേണ്ടി പറയുകയല്ല. സ്നേഹം ഒരിക്കലും തോക്കുന്നില്ല. കൊരിന്തോസ് 14:1 സ്നേഹം ഒരിക്കലും തോക്കില്ല. 1 Timothy 1:5 പരിശുദ്ധമായ ഒരു ഹൃദയം അവനില്ല. ഈ ലോകത്തിന്റെ നാശമാണ് അവൻ ആഗ്രഹിക്കുന്നത്. പ്ലീസ് ഒന്ന് നിർത്തോ. ഇല്ല, ദൈവം കൂട്ടിച്ചേർത്താണ് ഞങ്ങളെ എന്നേക്കുമായി. ആർക്കും ഞങ്ങളെ പിരിക്കാനാവില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, അവനോട് നിന്റെ കൂടെ പകൽ വെളിച്ചത്തിലേക്ക് വരാൻ പറയൂ. ഒരിക്കലും അവൻ വരില്ല, കാരണം അവനെന്നും ഇരുട്ടിന്റെ തോഴനാണ്. ഇല്ല, അവൻ വരും. ക്ലാര, അവന്റെ ലോകം തന്നെ ശരിക്കും ഇരുട്ടിലാണ്. അവിടെ നിനക്ക് യാതൊരു പ്രസക്തിയില്ല കുട്ടി. അവന് ആവശ്യമുള്ളത് അവന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കില്ല. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം എന്റെ കൂടെ വരും. ഈ ലോകത്തിന്റെ ഏതറ്റം വരെയും അദ്ദേഹം എന്റെ കൂടെ വരും. അല്ലാതെ നിങ്ങൾ എന്നെ രക്ഷിക്കണമെന്നില്ല, മനസ്സിലാക്ക്. നിന്റെ ആത്മാവിനെ ഞാൻ പാപമുക്തമാക്കും. എനിക്ക് വേണ്ടി ആ
secrets, keep them forever. I, slave of the cross, win over the crescent. It has been long, my dear friends, since I've kept my instincts in the dark. I would break the spell when it is time. I cast no shadows, go past the sun. I see no mirrors cross the water. പറയുന്നത് മനസ്സിലാക്ക്, നീ പോണം, അവനെ ഇല്ലാതാക്കണം. Hear me, beauty of the arts, I shall come for you, goddess. Keep your passions on fire till I kiss them to snow. I shall rise from dust and be the phoenix of the myths and laws and gain my losses all well and square. I shall rise from dust and be the phoenix of the myths and laws and gain my losses all well and square. പോകാനല്ലേ പറഞ്ഞത്? That shall be forever, yes forever, my friend, that shall be my will, dear. Shall be forever, yes forever, my friend, that shall be my will, dear. I have secrets, keep them forever. I, slave of the cross, win over the crescent. എന്റെ പ്രിയപ്പെട്ടവൾ എവിടെ? ക്ലാര, അവൾ എന്റേതാണ്. ഓ, നീ എന്റെ അടുത്തേക്ക് വന്നോ? നീ ആരാണെന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് ശരിക്കും ഭാവിയില്ല, നീ ഒരു സങ്കല്പം മാത്രമാണ്. അതുപോലെ നിന്റെ സ്നേഹവും സങ്കല്പമാണ്. ക്ലാര, അവൾ എന്റെയാ, എല്ലാ അർത്ഥത്തിലും എന്റെയാ. എന്താ നിനക്ക് തെളിവ് വേണോ? വേണോ? ക്ലാര എന്റേതാണ്, എന്റെ മാത്രം. ഇതാണോ നിനക്ക് എന്നോട് പറയാനുള്ളത്? ഇത്രയേ ഉള്ളോ? എനിക്ക് അറിയാത്തത് വല്ലതും ഉണ്ടെങ്കിൽ പറയേ. ഞാൻ വരും, എന്നെ നിനക്ക് ശരിക്കറിയില്ല. നിനക്ക് നിനക്ക് ഒരിക്കലും ഭാവിയില്ല. നീ ആരുമല്ല ഈ ഭൂമിയിലെ. സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ നിനക്ക് സാധിക്കില്ല. മനസ്സിലായോ നിനക്ക്? വിഡ്ഢി, അങ്ങനെയൊക്കെയുള്ള ചിന്തകള് നീ അങ്ങ് മാറ്റി വെച്ചേരെ. ഏ, എന്താ നിനക്ക് പെട്ടെന്നൊരു മാറ്റം? ഏ, എന്താ എന്താ നിന്റെ ഭാവം? ഇത് ഞാൻ തന്നെയാണ്. ആ
ഒറ്റയ്ക്ക് അകന്നിരിക്കാൻ പറ്റില്ല. നമ്മുടെ വിവാഹം ഉടനെ നടത്തണം. എന്താ എന്താ എന്നിങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, വെറുതെ നോക്കി നിന്നതാണ്. അങ്ങ് എന്നെ വിവാഹം കഴിക്കില്ലേ? നമ്മൾ വേർപിരിഞ്ഞ അതേ പാലസിൽ വെച്ച് തന്നെ. പള്ളിയിൽ ആരെ കാണാനാണ് പോയത്? സിസ്റ്റർ ആഗ്നസ്. ആഗ്നസിനെയോ? യെസ്. എന്നിട്ട്? അത് പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അതുമാത്രമല്ല, നമ്മുടെ ബന്ധം അവസാനിപ്പിക്കാനും അവള് എന്നോട് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? അങ്ങയുടെ കൂടെ ഏത് നരകത്തിലും ഞാൻ സന്തോഷവതിയായിരിക്കും. നമ്മുടെ വിവാഹം ഉടനെ നടത്തണം. എന്താ നടത്തില്ലേ? യെസ്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ രണ്ടുപേരും മാത്രം, അത് മതി എനിക്ക്. നിന്റെ ഇഷ്ടമാണ് എന്റെ കൽപ്പന. എന്താണ് എനിക്കെന്ന് സമ്മാനമായി തരുന്നത്? നിനക്ക് എന്താണ് വേണ്ടത്? അങ്ങ് എനിക്ക് വേണ്ടി ഒരു മനുഷ്യനാവണം. അതൊരിക്കലും നടക്കില്ല ക്ലാര. അതെന്താ? എനിക്ക് വേണ്ടി അത് ചെയ്യില്ലേ? പക്ഷേ അമരത്വം നഷ്ടപ്പെടും. ഇല്ല, നമ്മുടെ സ്നേഹം കാലത്തിന് അതിജീവിക്കും. നമുക്ക് പകരം നമ്മുടെ പാപങ്ങൾ മരിക്കും. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് എന്താണ് പറ്റിയത്? അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. തിരിച്ചും അങ്ങനെയല്ലേ? സമ്മാനം തരില്ലേ എനിക്ക്? എനിക്കെന്തോ ഇത് പൂർണമായും ഉൾക്കൊള്ളാനാവുന്നില്ല. നീ തീരുമാനിച്ചു കഴിഞ്ഞോ? നിനക്കുറപ്പുണ്ടോ? തീർച്ചയായും ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതെന്റെ ആവശ്യമാണ്, ഇതെന്റെ കടമയാണ്, ദൈവത്തോടുള്ള എന്റെ കടമ. നീ മിടുക്കനാണ് കുഞ്ഞെ, നിനക്കതിന് കഴിയും. പക്ഷെ ഇത്തരമൊരു നിയോഗം എന്തിനെന്നെ തിരഞ്ഞെടുത്തു? അത് വിധിയുണ്ടെങ്കിൽ നീ അറിയും. എനിക്കതിന്റെ സത്യം അറിയണം. എന്റെ അവസാന ശ്വാസത്തിന് മുൻപായി എനിക്കത് അറിയണം. എന്തിനിവിടെ വന്നു എന്ന് ചോദിക്കുന്നത് വിഡ്ഢിതമായിപ്പോ. വെറുതെ ഒരൌപചാരികതയ്ക്ക് ചോദിക്ക്. താങ്കൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്. ഞാൻ രക്ഷകനില്ലാത്തവന് രക്ഷയും മാർഗമില്ലാത്തവന് മാർഗവും, പുതിയ തീരങ്ങൾ ആഗ്രഹിക്കുന്നവന് ഞാൻ വഞ്ചിയും വഴിയുമാണ്. ദൈവം നമ്മുടെ പിതാവ്.
അവന്റെ ശക്തിയിൽ നാം ജനിക്കുന്നു, അവന്റെ പ്രൗഢിയിൽ ജീവിക്കുന്നു, അവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നാം മടങ്ങുന്നു. പിതാവേ, ഞാൻ പാപിയാണ്, എന്നോട് പൊറുക്കണമേ. ഞാനൊരു കൊലപാതകം ചെയ്തു. എന്തു പറ്റി നിങ്ങൾക്ക്? അവൻ എന്റെ കിടപ്പറയ്ക്ക് തീയിട്ടു, എന്റെ ഉറക്കം കെടുത്തി. അവൻ ഒറ്റയ്ക്കായിരുന്നില്ല അത് ചെയ്തത്. നിനക്കും അതറിയാമല്ലോ. അങ്ങനെ വിളിച്ചു. നീ എന്റെ കൂടെ വരില്ലേ? ഞാൻ അങ്ങയുടെ കൂടെ വരേണ്ടത് എവിടേക്കാ? വിവാഹത്തിന്. തീർച്ചയായും വരും ഞാൻ. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചെടുക്കണം. തീർച്ചയായും അങ്ങ് എനിക്ക് രാജാവായി കാണണം. ഞാൻ രാജാവാകുമ്പോൾ നീ എന്റെ കൂടെ ഉണ്ടാവണം. എനിക്കെന്നും അങ്ങയെ സേവിച്ചാൽ മാത്രം മതി, മറ്റൊന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതുവരെ നിനക്കൊന്നും തന്നിട്ടില്ല, എന്നിട്ടും നൂറ്റാണ്ടുകളായി നീ എന്നെ സേവിക്കുന്നു. ഞാൻ ആ കൈകളിൽ ഒന്ന് ചുംബിച്ചോട്ടെ. ഇത് മാത്രം മതി എനിക്ക്. വിശുദ്ധ ഗ്രന്ഥം വായിക്കൂ. സോങ് ഓഫ് സോളമൻ 1:2. നിന്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളത്. സോങ് ഓഫ് സോളമൻ 8:6. നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിപ്പിക്കുക. പ്രേമം മരണത്തെ പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ്. അതിന്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല. സോങ് ഓഫ് സോളമൻ 8:7. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല, പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താനും കഴിയില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവസമ്പത്തും കൊടുത്താലും അത് അപഹാസ്യമാവുകയുള്ളൂ. സോങ് ഓഫ് സോളമൻ 2:10-13. പ്രിയേ, നീ ഇത് കേൾക്കുക. എന്റെ ഓമനെ, ഉണരുക. എന്റെ സുന്ദരി, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി മറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി. ഗാനാലാപനത്തിന്റെ സമയമായി. അരിപ്രാവുകൾ കുറുകുന്നത് കേട്ടു തുടങ്ങി. അത്തിമരം കായ്ച്ചു തുടങ്ങി. മുന്തിരിവള്ളികൾ പൂത്തു തുടങ്ങി. ഉണരുക.
ഇതിലേക്ക് വരിക. നാളെ അമാവാസിയാണ്. നാളത്തെ ദിവസം കഴിഞ്ഞാൽ അങ്ങ് രാജാവും ഞാൻ രാജ്ഞിയുമാണ്. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ദൈവത്തിൽ നിന്നും അകറ്റുന്നതിന്. അങ്ങാണ് എന്റെ ദൈവം. എന്തിനാണ് നീ എന്നെ ഇത്ര സ്നേഹിക്കുന്നത്? അങ്ങാണ് എന്നെ സ്നേഹം കൊണ്ട് മൂടുന്നത്. ഞാനത് സ്വീകരിക്കുന്നെന്ന് മാത്രം. എവിടെ എനിക്കുള്ള വിവാഹ സമ്മാനം? ഞാനത് മറന്നുപോയി. അത് മറക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും. ഞാനത് മറന്നുപോയി. അത് എത്ര വലിയ കാര്യമാണോ? എനിക്കത് വലിയ കാര്യമാണ്. നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ അങ്ങൊരു മനുഷ്യനായിരിക്കണം. എനിക്കത് വേണം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ അങ്ങൊരു മനുഷ്യനായി എന്റെ കൂടെ വരണം. എന്റെ പുരുഷനായി. അത് നടക്കില്ല. ആയിരങ്ങളെ ഞാൻ കൊന്നു നിനക്ക് വേണ്ടി, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ. ഇത് ഞാൻ ആദ്യമേ നിനക്ക് വേണ്ടി തകർത്തിരുന്നു. നിന്റെ ഈ കർമ്മത്താൽ നിനക്ക് നരകവും എനിക്ക് സ്വർഗവുമായിരിക്കും. Thank you.
വിശ്വാസങ്ങൾ അയാൾക്ക് കൈവിലങ്ങായി. ഉപാധികളില്ലാത്ത പ്രണയത്തിൽ അയാൾ വിശുദ്ധനായി. The stars could reach us down before till dawn. Ooh, you be brave, see me fine, kiss me on and give me life. The stars could reach us down before till dawn. I have tried to reach you, or shall you know, beloved? I have cried to have you, shall you know, my Lord? It's a new world, it's a new dream, it's all now here. Come for the good, suit us with blood, you will.